ഹലോ ഗീസ്, അസ്സലാമു അലൈക്കും. ഞങ്ങളെ കേൾക്കാനായത് ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം. യുമ്മി ടേസ്റ്റ് ആണ്, അടിപൊളിയാണ്. ദുബായ് മല്ല ബ്രാ സൂപ്പർ ഉണ്ട്. കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഗുഡ് ബൈ. ഹലോ, അസ്സലാമു അലൈക്കും. എന്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്റെ കൂടെ സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് രണ്ടാൾക്കാരുണ്ട്. ഒന്ന് മഹറ യൂനിസും ഒന്ന് സമ യൂനിസും. അപ്പൊ ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി കേക്ക് ആണ് കേട്ടോ. അപ്പൊ കേക്കിന്റെ പേര് ഫെറാറോ റൊച്ചാറോ വിത്ത് നുട്ടെല്ല. ആ ഒരു സംഭവം, അതിന്റെ ഇൻഗ്രീഡിയൻസ് ആണ് ഈ കാണുന്നതൊക്കെ. അപ്പൊ ഞാൻ ഓരോന്നോരോന്നായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. നമ്മള് ആദ്യം എടുത്തിരിക്കുന്നത് പിന്നെ ബേക്കിംഗ് പൗഡർ ആണ്. ഇത് ഒരു ടീസ്പൂൺ, ടീസ്പൂൺ തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ, ടീസ്പൂണിന്റെ കണക്കെല്ലാം. ഇതെല്ലാ ബേക്കേഴ്സിന്റെയും ഉണ്ടാവും. അപ്പൊ നമ്മള് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇടണം. അതുപോലെ നമ്മൾ ഇതിന്റെ ബേസ് ആണ് ഫസ്റ്റ് ഉണ്ടാക്കുന്നത്, കേക്കിന്റെ ബേസ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മൾ ഇതാ ശ്രദ്ധിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ, അതേപോലെ 2 ടീസ്പൂൺ കോക്കോ പൗഡർ, അതേപോലെ 1 ടീസ്പൂൺ വനില എസൻസ്, അതേപോലെ 1 കപ്പ് മൈദ. ഈ മൈദ എടുത്തു വെച്ചിട്ടുണ്ട്, ഈ കപ്പ് ഇതാണ് കേട്ടോ, ഇതാണ് കപ്പ്. അപ്പം 1 കപ്പ് മൈദ, അതേപോലെ ഇതിന്റെ 1/2 കപ്പ് പഞ്ചസാര, അതുപോലെ നമ്മൾ 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്, സൺഫ്ലവർ ഓയിൽ 1/2 കപ്പ്, അതുപോലെ 3 മുട്ട. ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ആയിട്ട്. അപ്പൊ ഇതാണ് നമ്മളെ കേക്കിന്റെ ടിന്ന്. ഇത് നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കുന്നത് കേക്കിന്റെ ബേസ് ആണ്. അപ്പൊ ഇതാണ് കേക്ക് ടിന്ന്. ഇതിൽ നമ്മൾ സാധാരണ ആയിട്ട് നമ്മളെ പ്രൊഫഷണൽ കേക്കേഴ്സിൽ ഉപയോഗിക്കല് ബട്ടർ പേപ്പർ ആണ്. പക്ഷേ നമുക്കിപ്പം ബട്ടർ പേപ്പർ നമ്മളെ കയ്യിലില്ല. പിന്നെ ഹോം ബേക്കേഴ്സ് കൂടുതലായിട്ട് ഉപയോഗിക്കല് ഇതിന്റെ ഷീറ്റാണ്, നമ്മളെ A4 ഷീറ്റാണ്. A4 ഷീറ്റ് നമ്മളിങ്ങനെ റൗണ്ട് ആയിട്ട് ബട്ടർ പേപ്പറിന്റെ അതേ ആകൃതിയിൽ കട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പൊ നിങ്ങളെല്ലാം ശ്രദ്ധിക്കുക, പ്രൊഫഷണൽ ബേക്കേഴ്സ് ഉപയോഗിക്കുന്നത് ശരിക്കും ബട്ടർ പേപ്പർ ആണ്. ബട്ടർ പേപ്പർ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഹോം ബേക്കേഴ്സ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഈ A4 ഷീറ്റാണ്. അപ്പൊ നമ്മളിപ്പം എങ്ങനെയാണ് ഇതിന്റെ ബേസ് ഉണ്ടാക്കുന്നതെന്ന് നമ്മളിപ്പോ കാണാൻ പോകുന്നത്. ഇപ്പൊ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണം, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നല്ലൊരു അടിപൊളി കേക്ക് ആയിരിക്കും, എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങളൊക്കെ പറയണം. അപ്പൊ നമ്മളെ എന്റെ രണ്ട് മക്കളോട് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന ഫുഡ് വ്ലോഗ് ആണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ഓക്കെ. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കുന്ന കണ്ടു നോക്കാം. അപ്പൊ ആദ്യമായിട്ട് നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റില് മൈദ അരിക്കുന്നതാണ്. അപ്പൊ മൈദ അരിക്കുന്ന ഇപ്പൊ കാണിക്കതാണ്. അപ്പൊ നമ്മൾ മൈദ ഫസ്റ്റ് തന്നെ അരിക്കുന്ന, നമ്മൾ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ആ 1 കപ്പ് മൈദ നമ്മൾ ആദ്യം നല്ലൊരു അരിപ്പയിലിട്ടിട്ട് അരിച്ചെടുക്കുന്നതാണ് കാണിക്കുന്നത് കേട്ടോ. നമ്മൾ ഇതാ ഈ മൈദപ്പൊടിയിലേക്ക് ചേർക്കാൻ പോകുന്നത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആണ് കേട്ടോ. ഇതാ ടീസ്പൂണിന്റെ ഇത് കണ്ടല്ലോ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ നമ്മൾ ഈ മൈദപ്പൊടിയിലേക്ക് ചേർത്തു. മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് സെനാസ് കിച്ചൺ എന്നാണ് നമ്മളെ പിന്നെ ഈ കേക്ക് ഉണ്ടാക്കുന്നത്, നമ്മളെ വൈഫാണ് ഉണ്ടാക്കുന്നത്. അപ്പം അടുത്ത എന്താന്ന് വെച്ചാൽ നമുക്ക് നോക്കാം, അത് അടുത്ത എന്താ ചേർക്കേണ്ടതെന്ന്. അടുത്തായി നമ്മൾ ചേർക്കാൻ പോകുന്നതാ നിങ്ങൾ ഇതിൽ കാണുന്ന പോലെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ്. അപ്പൊ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ നമുക്ക് ഈ മൈദപ്പൊടിയിലേക്ക് ചേർക്കാം, ഓക്കെ. അപ്പൊ ശ്രദ്ധിക്കാം, നമ്മൾ ഇതിൽ ചേർത്തത് 1 കപ്പ് മൈദ, 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡ, അതേപോലെ 2 ടേബിൾ സ്പൂണ് കോക്കോ പൗഡർ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതപ്പോ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. അപ്പൊ ഇനി ഇതെല്ലാം നമുക്ക് അരിച്ചെടുക്കണം. അപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേക്കിന്റെ ബേസ് ആണ്, ബേസിന് വേണ്ട സാധനങ്ങളാണ് ഇതൊക്കെ, ഓക്കെ. ടേസ്റ്റിന് വേണ്ടി നമ്മൾ 1 നുള്ള് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇത് അരിക്കാൻ പോയെന്ന്. ഇതാ ഇങ്ങനെയാണ് നമ്മളിത് ഇതേപോലെ അരിച്ചെടുക്കണം, നല്ല അതിന്റെ ആ നല്ല കറക്റ്റ് കിട്ടണ്ടേ. അതുകൊണ്ട് നമ്മളിതാ ഇതുപോലെ ഈ കാണുന്ന പോലെ നല്ല വൃത്തിക്ക് അരിച്ചെടുക്കാൻ പോയെന്ന് കേട്ടോ. ഇത് നമ്മൾ 2-3 പ്രാവശ്യം ഇതിങ്ങനെ അരിച്ചെടുക്കുന്നുണ്ട്. അപ്പൊ 2-3 പ്രാവശ്യം അരിച്ചാലും ഗുണമെന്നറിയാം, നല്ല സോഫ്റ്റ് കിട്ടും, നല്ല സോഫ്റ്റ് ആയി കിട്ടും. അതുകൊണ്ട് 2-3 പ്രാവശ്യം 2-3 പാത്രത്തിലേക്ക് ആക്കിയിട്ട് ഇത് ഇതേപോലെ ഈ കാണുന്നത് പോലെ 2-3 പ്രാവശ്യം നമ്മൾ അരിച്ചെടുക്കുന്നുണ്ട്. കാരണം നമ്മുടെ സോഫ്റ്റ്നെസ്സിന് വേണ്ടി നമ്മൾ ഇത് ചെയ്യുന്ന കേട്ടോ. അങ്ങനെ 2-3 പ്രാവശ്യം നമ്മൾ അരിച്ച് 3-4 പ്രാവശ്യം ശരിക്കും നല്ല വൃത്തിക്ക് അരിച്ച് നല്ല നമ്മളെ പൊടി നല്ല സോഫ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയിലെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മളങ്ങനെ 3 മുട്ട ഇതിൽ ഉടച്ചു വയ്ക്കുകയാണ്. ഈ 3 മുട്ട ഉടച്ചു വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്യണം. നമ്മൾ 1 കിലോ കേക്കിന് 3 മുട്ടയാണ് നമ്മൾ എടുത്തത്. നമ്മൾ 1 കിലോ കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പം നന്നായിട്ട് നമ്മൾ ബീറ്റ് ചെയ്യുന്ന ഒരു ബീറ്റർ വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക.
അത് ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു ടീസ്പൂൺ വെനില എസൻസും കൂടി ചേർത്തിട്ട് വീണ്ടും ബീറ്റ് ചെയ്യണം. അപ്പം നമ്മൾ ഒരു ടീസ്പൂൺ വെനില എസൻസ് ചേർത്തിട്ടുണ്ട്, അപ്പോൾ വീണ്ടും ബീറ്റ് ചെയ്യുന്നത്. അപ്പം നന്നായിട്ട് ബീറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ അര കപ്പ് നേരത്തെ എടുത്ത് വെച്ച പഞ്ചസാര അത് നമ്മൾ കുറച്ച് കുറച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ബീറ്റ് ചെയ്യണം. അപ്പോൾ കുറച്ച് കുറച്ച് ഇടാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച അരക്കപ്പ് പഞ്ചസാര ഇട്ടിട്ട് നമ്മൾ കുറച്ച് കുറച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്യുന്നത്. നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കേക്ക് ടിന് തയ്യാറാക്കണം. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്ന കേക്ക് ടിന് തയ്യാറാക്കുന്ന നമ്മൾ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ പേപ്പർ നേരത്തെ മുറിച്ച് വെച്ച പേപ്പറിലും കൂടി കുറച്ച് സൺഫ്ലവർ ഓയിൽ പുരട്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് സെറ്റാക്കി വെച്ചു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ അടിച്ച് ബീറ്റ് ചെയ്തതിൽ അരക്കപ്പ് നേരത്തെ എടുത്ത് വെച്ച സൺഫ്ലവർ ഓയിലും കൂടി മിക്സ് ചെയ്യുക. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മളിപ്പം പാന് ഇതാ പാൻ ഇത് വെക്കേണ്ട പാന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഈ ബീറ്റ് ചെയ്തതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മൾ ശരിക്കും കട്ട് ആൻഡ് ഫോൾഡറിൽ ശരിക്കും മിക്സ് ചെയ്യണം കേട്ടോ. ശരിക്കും ബീറ്റ്റൂട്ട് അടിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ബീറ്റായി പോകും. അതുകൊണ്ട് നമ്മൾ കട്ട് ആൻഡ് ഫോൾഡറിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ കേക്ക് ടിന്നിലേക്ക് ഇത് മാറ്റി ഇനി നമ്മൾ ഇത് ഫാനിലേക്ക് ഇത് നമ്മൾ ശരിക്കും ഇത് പാനിലേക്ക് മാറ്റാൻ പോകുന്നതിന് മുന്നേ നമ്മൾ ഇതിൻ്റെ എയർ ബബിൾ കാണാൻ വേണ്ടി കളയാൻ വേണ്ടി ടാപ്പ് ചെയ്യണം കേട്ടോ. ടാപ്പ് ചെയ്തതിന് ശേഷം നമ്മളിപ്പം പാനിലേക്ക് മാറ്റി നമ്മളത് അടച്ചു വെച്ചു. ഇനി നമുക്കിത് നന്നായിട്ട് വെന്ത് കിട്ടണം, നല്ല സ്പോഞ്ച് പോലെ ആവണം കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 40 മിനിറ്റ് വെച്ചാൽ മതി. അപ്പം നമ്മളിതാ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മളത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. അപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ചോക്ലേറ്റ് സിറപ്പാണ്, അതിൽ വെള്ളവും ന്യൂട്ടല്ലയും പിന്നെ പഞ്ചസാരയും വെച്ച് ഇത് കേക്ക് ഇത് വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചോക്ലേറ്റ് സിറപ്പ്. അപ്പോൾ ഹസൽ നട്ട് നമ്മളെടുത്തു നന്നായിട്ട് ചൂടാക്കിയെടുത്ത് നമ്മളൊരു ഗ്രൈൻഡറിലിട്ട് പൊടിച്ചെടുക്കണം. നമ്മളൊരു കടിക്കാൻ കിട്ടാൻ വേണ്ടി ആണ് നമ്മൾ ഹസൽ നട്ട് ഉപയോഗിക്കുന്നത്. അതേപോലെ ഈ ഇത് നമ്മൾ 2 മണിക്കൂർ മുന്നേ നമുക്ക് ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനം നമ്മൾ ഇതാക്കി. അപ്പോൾ നമ്മൾ വിപ്പിംഗ് ക്രീം ഡബിൾ ഗോൾഡൻ ക്രീമാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ നമ്മളെ കേക്ക് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ 3 ഇതായിട്ട് പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പം കട്ട് ചെയ്യുന്നതാണ് നമ്മൾ ഇതിൽ കാണിക്കുന്ന പോലെ കട്ട് ചെയ്തിട്ട് നമ്മൾ നൂല് വെച്ചിട്ട് പിന്നെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. നമ്മളിത് 3 പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതിൽ കാണുന്നത് പോലെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഈ ക്രീം ഉണ്ടാക്കുന്നത് നമ്മൾ ഇതിന് വേണ്ടി വിപ്പിംഗ് ക്രീം ഉണ്ടാക്കാൻ പോയത് അതിൽ നമ്മൾ ഒഴിക്കുന്ന വനില എസൻസും കൂടി ഒഴിച്ച് നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ പിന്നെ ഐസ് ക്യൂബിൻ്റെ മുകളിൽ പിന്നെ നമ്മൾ വെച്ചിട്ട് ബീറ്റ് ചെയ്യുമ്പോൾ നമുക്കിത് പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടും. അപ്പം ഈ വിപ്പിംഗ് ക്രീമിൽ നമ്മൾ ന്യൂട്ടെല്ലയും കൂടിയും ചേർക്കുന്നു. നമ്മൾ കേക്കിൻ്റെ പേരന്നെ ഫെറാറോ റച്ചറോ വിത്ത് ന്യൂട്ടെല്ല എന്നാണ് നമ്മളെ കേക്കിൻ്റെ പേരന്നെ. അപ്പോൾ നമ്മൾ വിപ്പിംഗ് ക്രീമും ന്യൂട്ടെല്ലയും കൂടി നന്നായിട്ട് പിന്നെ നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുകയെന്ന് അതിനുശേഷം നമ്മൾ പിന്നെ പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റായിരുന്നു. ഇനി നമ്മളിപ്പോൾ കേക്ക് സെറ്റാക്കാൻ പോയെന്ന് അപ്പോൾ നമ്മളിതാ ഈ നിങ്ങളിൽ കാണുന്ന പോലെ നമ്മളെ അടിപൊളി കേക്ക് സെറ്റാക്കാൻ പോകുന്നത്. നേരത്തെ നമ്മൾ റെഡിയാക്കിയ ഷുഗർ സിറപ്പ് നമ്മൾ വെറ്റ് ചെയ്യാൻ വേണ്ടി ഇതാക്കുന്നത്, അതുപോലെ ഗ്രൈൻഡറിൽ പൊടിക്കുന്ന നമ്മൾ ഹസൽനട്ട് പൊടിക്കുന്നത് കാണിച്ചേ. ഇനി നമ്മളിതാ ക്രീം ഇങ്ങനെ പേസ്റ്റ് ചെയ്യുന്നത്. പേസ്റ്റ് ചെയ്തിട്ട് ഇതാ നമ്മൾ നല്ല സെറ്റാക്കി കൊടുക്കണം. ആദ്യം ഒരു പീസ് വെച്ചു, പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് ന്യൂട്ടലിയും കൂടി ഒഴിച്ചിട്ട് വീണ്ടും ആ ക്രീമിൽ അത് നന്നായിട്ട് ഇഴുകി സെറ്റാക്കി. പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച ഹസൽനട്ടും കൂടി എടുത്തു. പിന്നെ വീണ്ടും അടുത്ത ലെയറിലേക്ക് എടുത്തു. വീണ്ടും വെറ്റാകാൻ വേണ്ടി നമ്മൾ ഈ ഷുഗർ ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചു. അതിൻ്റെ മുകളിൽ നമ്മൾ വീണ്ടും ക്രീം അപ്ലൈ ചെയ്തു. ഇനി നമ്മളത് നന്നായിട്ട് സെറ്റാക്കുക. നന്നായിട്ട് സെറ്റാക്കിയതിന് ശേഷം വീണ്ടും നമ്മൾ കുറച്ച് ന്യൂട്ടെല്ലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ആ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി, ആ ക്രീമിൻ്റെ കൂടെ ആ ന്യൂട്ടെല്ലയും കൂടി ആകുമ്പോൾ ആ റിയൽ ടേസ്റ്റ് കിട്ടും. പിന്നെയും നമ്മൾ ഹസൽനട്ട് പേസ്റ്റ് ചെയ്തു. വീണ്ടും നമ്മൾ അതിൻ്റെ മുകളിൽ അടുത്ത ലെയർ, നമ്മൾ 3 ലെയറാണ് ഇത് ചെയ്യുന്നത്. അതുപോലെ ഈ വീണ്ടും നമ്മൾ മൊത്തം ക്രീം ഇതേ ക്രീം നമ്മൾ പേസ്റ്റ് ചെയ്തു. പേസ്റ്റ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ അത് സെറ്റാക്കുന്നത്, സൈഡെല്ലാം സെറ്റാക്കുന്നതേ കാണുന്നു. അപ്പം നമ്മൾ അടിപൊളിയായിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ആ ഒരു സ്മെല്ലെല്ലാം ശരിക്കും നമ്മളെ ഒരു എന്താ പറയുക, യുമ്മി എന്ന് തന്നെ പറയാം കേട്ടോ. നല്ല അടിപൊളി സാധനമാണ്. നമ്മൾ ഉണ്ടാക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ സ്മെല്ലും അതിൻ്റെ കാര്യങ്ങളും ഇടയ്ക്കിടയ്ക്ക് ടേസ്റ്റിൽ നോക്കുന്നുണ്ട്. നല്ല ആ ക്രീമെല്ലാം ഇല്ലേ, ഒരു രക്ഷയില്ല മക്കളെ, സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഇതാ ഏകദേശം നമ്മൾ അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കണം. അതേപോലെ അതിനുവേണ്ടി നമ്മൾ മിൽക്ക് ചോക്ലേറ്റും ഒരു കുറച്ച് പിന്നെ ബട്ടറും കൂടി എടുക്കുകയെന്ന്, അതുപോലെ അതിൻ്റെ കൂടെ വിപ്പിംഗ് ക്രീമും കൂടി ചേർത്തിട്ട് നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് ഇതിൻ്റെ മുകളിൽ നല്ല സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതാ ഈ കേക്കിൻ്റെ മുകളിലേക്ക് ഇതാ സ്പ്രെഡ് ചെയ്യുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഇങ്ങനെ ശരിക്കും അതിൻ്ന് സൈഡിലേക്കല്ല ഇങ്ങനെ ഒലിക്കണം. അതിൻ്റെ കൂടെ തന്നെ ആ സൈഡിൽ നമ്മൾ പിന്നെ ഹസൽനട്ടും കൂടിയും അപ്ലൈ ചെയ്തു. പിന്നെ നമ്മളിതാ ഈ കാണുന്നത് നമ്മളെ ഡിസൈനിങ് ആണ്. ഡിസൈനും കൂടി ചെയ്തിട്ട് നമ്മളെ കേക്ക് യുമ്മി ആയിട്ടുണ്ട്, അടിപൊളിയാണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം. ഒരു വെറൈറ്റി കേക്ക് തന്നെയാണ് ഇത്. ഇതിനെ നമ്മൾ പേരിട്ടിരിക്കുന്നത് ഫെറാറോ റച്ചറോ വിത്ത് നൂട്ടല്ല. ഓക്കേ.